السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين أما بعد ഏറെ പ്രേം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ഇസ്തിഖാമത്ത് എന്നത്, അഥവാ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. നമുക്കറിയാം, നമ്മളെല്ലാവരും പലപ്പോഴും പ്രതിജ്ഞ എടുക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ഒരുപാട് തെറ്റുകളിൽ നിന്ന് ഇനി അതിലേക്കൊന്നുമില്ല, അതിൽ നിന്നെല്ലാം രാജിയായിക്കൊണ്ട് ഞാൻ യഥാർത്ഥമായ വഴിയിലൂടെ സിറാത്തുൽ മുസ്തഖീമിലൂടെ മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. പക്ഷേ എന്തുകൊണ്ടോ എന്നറിയുന്നില്ല, പലപ്പോഴും ആ പ്രതിജ്ഞ എടുത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആളുകൾ അവർക്ക് ജീവിതത്തിൽ ഇസ്ലാമിൽ ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അലംഘനീയമായ സ്വർഗമാണ് അവന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, അല്ലാഹുവിൻ്റെ പ്രത്യേകമായ മലക്കുകളുടെ ആശീർവാദങ്ങളും അവന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്ന രണ്ട് പാഠങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനെ അവന് ലഭിക്കുന്ന പുണ്യം എന്താണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ തുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതീ കുന്തും തുഅദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നല്ലദീന, തീർച്ചയായും അവർ, ഖാലു, അവർ പറയും. എന്താ പറയുന്നത്? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണ് എന്ന് അവർ പറയും എന്നാണ് അല്ലാഹു പറയുന്നത്. മാത്രവുമല്ല, അതിൽ ഇസ്തിഖാമത്തോടുകൂടി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. തുമ്മസ്തഖാമു, അവരതിൽ നേരാംവണ്ണം ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അത്തരക്കാരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സന്തോഷ വർത്തമാനം എന്താണ്? അല്ലാഹുവിൻ്റെ മാലാകമാരെ വിട്ടയച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ മാലാകമാർ അവർക്ക് സന്തോഷ വർത്തമാനം അറിയിക്കുകയാണ്. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു, അവരിലേക്ക് മലക്കുകൾ വന്നുകൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല എന്ന് അവരോട് പറയുന്നു. വ അബ്ശിറു ബിൽ ജന്നത്തി അല്ലതീ കുന്തും തുഅദൂൻ, ഞങ്ങൾ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് നൽകപ്പെട്ട, വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്വർഗത്തെപ്പറ്റി സന്തോഷവർത്തമാനം അറിയിക്കാനാണ് എന്ന് മലക്കുകളുടെ സംസാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരായ ആളുകൾക്ക് നൽകും എന്നുള്ളതാണ്. അഥവാ ജീവിതത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടും, ജീവിതത്തിൻ്റെ നമ്മുടെ ദേഹേച്ഛകൾ നമ്മെ നന്മയിലേക്ക് നടന്നെടുക്കുന്നതിൽ നിന്ന് പിറകോട്ട് വലിക്കും. പക്ഷേ അതിനൊന്നും മുഖം നൽകാതെ ദേഹേച്ഛകളെ മാറ്റി നിർത്തിക്കൊണ്ട്, ദേഹേച്ഛകളുടെ പ്രലോഭനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, ശത്രുക്കളുടെ പ്രകോപനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, ജീവിതത്തിൽ ഒരു തിന്മയിലും ഞാൻ ഏർപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ഇസ്ലാമിൻ്റെ
അടിസ്ഥാനമായ ആ മാർഗത്തിൽ ഈമാനോടുകൂടി ദൃഢവിശ്വാസത്തോടുകൂടി ജീവിക്കുമെന്നർത്ഥം. അത്തരക്കാരായ ആളുകൾക്ക് അവർക്ക് വരാനിരിക്കുന്ന ലോകത്തുള്ള സന്തോഷവർത്തമാനം അള്ളാഹു മലക്കുകളിലൂടെ അവൻ അറിയിക്കുകയാണ്. ഇങ്ങനെ അറിയിക്കുന്ന ആ സംസാരം ലഭിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ ആ മാർഗം സ്വീകരിച്ചുകൊണ്ട്, അള്ളാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, ആ പ്രഖ്യാപനത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന് മാർഗമുള്ളത്. അങ്ങനെ ലഭിക്കുന്ന ആ ജീവിതത്തിൽ വലിയ സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യസ്തഖീമു ഈമാൻ അബ്ദിൻ, ഒരു മനുഷ്യൻ്റെ ഒരു അടിമയുടെ ഈമാൻ പൂർത്തിയാവുകയില്ല, ഹത്താ യസ്തഖീമ ഖൽബുഹു, അവൻ്റെ ഹൃദയം അടിയുറച്ച് നിൽക്കാതെ, അവൻ്റെ ഹൃദയം ഉറപ്പിക്കാതെ ഒരിക്കലും ഒരു അടിമയുടെ ഹൃദയം ശരിയാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഒരു അടിമയുടെ ഹൃദയമാണ് ശരിയാകേണ്ടത്, ആ ഹൃദയമാണ് നന്മയിൽ അടിയുറച്ച് നിൽക്കേണ്ടത്, എങ്കിൽ മാത്രമേ അവൻ്റെ ഈമാൻ ശരിയാവുകയുള്ളൂ. തീർന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ലിസാനുഹു, അവൻ്റെ കൽബ് ഇസ്തിഖാമത്ത് നേടുകയില്ല, എന്ത് ഇല്ല എങ്കിൽ ലിസാനുഹു, അവൻ്റെ ഹൃദയം അടിയുറച്ചു നിൽക്കാതെ, അവൻ്റെ ഹൃദയം അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാതെ ഒരിക്കലും അവൻ്റെ നാവ് ശരിയാകാതെ ഒരിക്കലും അവൻ്റെ ഹൃദയവും ശരിയാകില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഖാമത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക, എങ്കിൽ നമുക്ക് അലംഘനീയമായ സ്വർഗമാണ്. അതാണല്ലോ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കാറുള്ളത്. ദിവസവും നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ എല്ലാ വഖത്തിലും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ മുസ്തഖീമിൽ, ആ നേരായ മാർഗത്തിലാക്കണമേ എന്ന്. ഏതാണ് ആ നേർമാർഗം? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അൻഅമല്ലാഹു മിനൻ നബിയീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീന വഹസന ഉലൈക റഫീഖ എന്ന് പറയുകയുണ്ടായി. അഥവാ സിദ്ദീഖീങ്ങളുടെ, സ്വാലിഹീങ്ങളുടെ, ശുഹദാക്കളുടെ ആ മാർഗം, അവൾ അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ മാർഗം, ആ മാർഗത്തിലൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. ഈ റമദാൻ അതിന് നമുക്ക് മുതൽക്കൂട്ടാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും രാജി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ നന്മകളിൽ നിരതരാകുന്ന ഈ ഒരു രീതി ഇൻഷാ അള്ളാഹ് റമദാൻ കഴിഞ്ഞാലും നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. സ്വർഗം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. വൽഹംദുലില്ലാഹി റബ്ബിൽ